ഹലോ എവറി വൺ, വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. ഇതിൽ ഞാൻ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ വെറും 10 മിനിറ്റിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് കഴിഞ്ഞ വന്ന 2 വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേഗം ഡിസ്കസ് ചെയ്യും ഷോർട്ട് ഫോർമാറ്റിൽ. ഞാൻ ലൈവ് ക്ലാസ് ഞാൻ മൊത്തം ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അടിപൊളിയായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടും. ഈ ക്ലാസ്സും കിട്ടും, അതിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടും, എല്ലാം ഒരു 15 മിനിറ്റിൽ. ആൻഡ് മാക്സിമം നിങ്ങൾക്ക് മാർക്ക്സ് കിട്ടുന്ന പോലെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. നിങ്ങൾ വേഗം ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അടിക്കണം. ആൻഡ് കമൻസിൽ അറിയിക്കണം. അറിയിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ചാപ്റ്റേഴ്സ് ചെയ്ത് തരും. ആൻഡ് നിങ്ങൾക്ക് എന്താണ് ബാക്കിയുള്ള സബ്ജക്റ്റ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാം ബാക്കിയുള്ള ടീച്ചേഴ്സിനോട്. ആൻഡ് നിങ്ങളിത് ഷെയർ ചെയ്യാം. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് 2-3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊരു +1 സ്റ്റുഡൻ്റ് ആണ്, ഫൈനൽ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ എല്ലാ സബ്ജക്ട്സിൻ്റെ മാരത്തോൺ ക്ലാസ്, ലൈവ് ക്ലാസ്, ഫുൾ റിവിഷൻ എല്ലാം ഫൈനൽ എക്സാമിന് മുമ്പ് മൊത്തം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം ഇംഗ്ലീഷ് ഉൾപ്പെടെ അതിനുള്ള ക്ലാസ് എല്ലാം അടിപൊളിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വാട്സാപ്പ് വഴി വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഫോം ഒരു ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാട്സാപ്പിൽ ബ്രോഡ്കാസ്റ്റ് മെസ്സേജും കിട്ടും, ക്ലാസ്സിൻ്റെയും നോട്ട്സിനെയും കിട്ടും. പിന്നെ ഈ അടിപൊളി PDF എവിടെ കിട്ടും? നിങ്ങൾക്ക് ഡ്രൈവ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങൾ എക്സ്പ്ലനേഷൻ മൊത്തം ചെയ്യാം. ഇനി അതുപോലെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ വേണമെങ്കിൽ അലൻ സാറിന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. ഇവിടെ alan221b എന്ന് പറഞ്ഞിട്ട് ഒരു ID ഉണ്ട്, നിങ്ങൾ പോയി ഫോളോ ചെയ്തോളൂ. അവിടെ ഞാൻ കൂടുതൽ ക്വിസും മറ്റേ പോളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഫോളോ ചെയ്യാം. ഇനി നിങ്ങൾ വേറെ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, എക്സാമിനർ കൊമേഴ്സ് ചാനലിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് സ്റ്റുഡൻറ്റ് അറിയുമെങ്കിൽ ഡെഫിനറ്റ്ലി ആ ചാനലിൽ ലിങ്ക് ഷെയർ ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യാൻ മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക, ആൻഡ് അവരോട് ഷെയർ ചെയ്യാൻ പറയുക. കാരണം കൊമേഴ്സിന് വേണ്ടി എക്സാമിനർ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ സൂൺ ലൈവ് ക്ലാസ്സസ് വരുന്നതായിരിക്കും, എക്കണോമിക്സിന് ക്ലാസ് വരുന്നതായിരിക്കും. ഫുൾ പവറോടെ ഷെയർ ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടതിന് ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക. അതോടെ നമുക്ക് സെറ്റ്സിൻ്റെ ചാപ്റ്ററിലേക്ക് തുടങ്ങാം. ആൻഡ് ദ ടൈമർ സ്റ്റാർട്ട്സ് നൗ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് എടുക്കാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സെറ്റ് എന്താണെന്ന് അറിയോ, ഡെഫിനിഷൻ ഒന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. സെറ്റ് എന്ന് പറയാൻ പോകുന്നില്ല, കേളി ബ്രാക്കറ്റിൽ നമ്മൾ ഉള്ളിൽ എലമെൻറ്റ്സ് ഇടുന്ന സംഭവം. ഉള്ളിലത്തെ ആൾക്കാരെ എലമെൻറ്റ്സ് എന്ന് വിളിക്കും. 2 ടൈപ്പ് സെറ്റ് ഉണ്ട്. എന്താണ്? റോസ്റ്റർ ഫോമുണ്ട്, സെറ്റ് ബിൽഡർ ഫോമുണ്ട്. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്താണോ ആ സെറ്റിലുള്ളത്, നമ്മൾ കോമ ഇട്ട് 1, 2, 3 എന്ന് എഴുതുന്നു. മടി ഇല്ലാത്തവർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആൻഡ് മടിയുള്ളവരെന്ത് ചെയ്യും? മടിയുള്ളവരെ സാറേ ആ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പറയുക. എന്താണ്? ഫുൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, പക്ഷേ 5 കുറവുള്ള. നമ്മൾ മടിയാണെങ്കിൽ പറയും 5 കുറവുള്ള നാച്ചുറൽ നമ്പേഴ്സ് എഴുതാൻ. പക്ഷേ മടിയില്ലാണ്ട് നമ്മൾ റോസ്റ്റർ ഫോമിൽ ഈ സെയിം സാധനം എഴുതുമ്പോൾ എന്താണ് ചെയ്യുക? നമ്മൾ 1, 2, 3, 4, 5 എന്ന് എഴുതും. അത്രേ ഉള്ളൂ. മടിയുള്ള ആൾ സെറ്റ് ബിൽഡർ, മടിയില്ലാത്ത ആൾ റോസ്റ്റർ ഫോം. നമ്മളോട് ക്വസ്റ്റ്യൻ വരിക സെറ്റ് ബിൽഡർന്ന് റോസ്റ്ററിലേക്ക് ആക്കാനാണ് വരിക. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് കുറച്ച് ജനറൽ ടൈപ്സ് ഓഫ് സെറ്റ്സ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്പർ സെറ്റുകൾ എന്ന് പറയും. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടു N നാച്ചുറൽ നമ്പർ, അത് കഴിഞ്ഞ് എന്താ ഹോൾ നമ്പേഴ്സിന് W ഉപയോഗിക്കും. ഇൻറ്റീജേഴ്സിന് Z ആൾ ഉപയോഗിക്കാം. ബൈ എന്താണ്? I അല്ല. അപ്പോൾ എന്താ Z? പിന്നെ നമുക്ക് വരുന്ന റാഷണൽ നമ്പേഴ്സ് Q. R എന്നൊന്നും ഉപയോഗിക്കരുത്. R എന്ന് പറയുമ്പോൾ ആരാണ് വില്ലൻ? നമ്മുടെ റിയൽ നമ്പേഴ്സ്. R, N, W, Z ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. R ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. R എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അത് മനസ്സിലായി. ഇനി നമുക്ക് വേണ്ട കുറച്ച് ടൈപ്സ് ഓഫ് സെറ്റ്സാണ്. ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താ? സെറ്റുകൾ നമുക്ക് നിൽക്കാണ്ടുള്ള ഇൻഫിനിറ്റ് ആവാം, ഫൈനായിട്ട് ആവാം, അല്ലെങ്കിൽ MT ആവാം. ഓക്കെ, ഫൈനായിട്ട് നമുക്ക് പറയുമ്പോൾ എന്താ? തീരും. 1, 2, 3, 4, 5 അല്ല 1000 നമ്പറോ അല്ല 1,000,000,000 നമ്പർ ആയിക്കോട്ടെ, പക്ഷേ തീരും. ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഞാൻ പറയുന്നത് ലോകത്തെ എല്ലാ നമ്പർ എഴുതാൻ പറഞ്ഞാൽ എന്താ? ഇൻഫിനിറ്റ് സെറ്റ് തീരില്ല. അതുകൊണ്ട് ഡോട്ട് ഇട്ട് ചെയ്യണം, അല്ലെങ്കിൽ തീരില്ല, ലിമിറ്റ് ഇല്ല. ആൻഡ് നമ്മുടെ MT സെറ്റ് എന്ന് പറയുമ്പോൾ ഇയാളെ വിളിക്കും 5, ഒന്നുമില്ലാത്തൊരു സെറ്റ്. ഓക്കെ, ഇയാൾ ഞാൻ പറയുകയാണ്, നിങ്ങളോട് പറയണം, 5 ൻ്റെയും 6 ൻ്റെയും ഇടയ്ക്ക് ഒരു നാച്ചുറൽ നമ്പർ പറയാൻ. 5 ൻ്റെയും 6 ൻ്റെയും ഇടയ്ക്ക് നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഇല്ല. 6.5, 5.5, 5.4 ഒന്നും നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ എന്താ? അതൊരു MT സെറ്റാണ് ഞാൻ പറഞ്ഞത്. ഇനി സൂപ്പർ സെറ്റ് ആൻഡ് സബ് സെറ്റ് എന്ന് പറയുമ്പോൾ ചേട്ടൻ അനിയൻ, സബ് സെറ്റ് എന്ന് പറയുമ്പോൾ സബ് എന്ന് പറയുമ്പോൾ ചെറിയ ആൾ, സൂപ്പർ സെറ്റ് എന്ന് പറയുമ്പോൾ വലിയ ആൾ. അപ്പോൾ സബ്സെറ്റിലെ എല്ലാമാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ് A ഇസ് എ സബ്സെറ്റ് ഓഫ് B. എങ്ങനെ അതിനെ എഴുതാതുണ്ടോ? A ഇസ് എ സബ്സെറ്റ് ഓഫ് B. ഇതിൽ A ആണ് കുഞ്ഞ് സൈഡിലുള്ള. അപ്പോൾ A സബ്സെറ്റ് കുഞ്ഞനിയൻ. കുഞ്ഞനിയൻ്റെ കയ്യിലുള്ള എല്ലാ സാധനവും വലിയ ചേട്ടൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നോക്കിയേ, 1, 2, 3 ആണ് A-ൻ്റെ ഉള്ളിലുള്ളത്. ആൻഡ് B-ൻ്റെ ഉള്ളിൽ 1, 2, 3 ഉണ്ട്. അത് ഒരാൾ വേറെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ 1, 2, 3 A-യിലുള്ള എല്ലാ കാര്യങ്ങളും B-യിലുണ്ടെങ്കിൽ അങ്ങനെയാണ് A ഇസ് എ സബ്സെറ്റ് ഓഫ് B. തിരിച്ചു പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ പറയുക? B ഇസ് എ സൂപ്പർ സെറ്റ് ഓഫ് B. A-ൻ്റെ വലിയ ചേട്ടനാണ്, അല്ലെങ്കിൽ B-ൻ്റെ കുഞ്ഞനിയനാണെന്ന് പറയും. കണ്ടോ, ഇവിടെ നോക്കിയാൽ നമ്മൾ വെൻ ഡയഗ്രാം വെച്ച് നോക്കുകയാണെങ്കിൽ A കണ്ടോ 1, 2, 3, ആൻഡ് B എന്ന് പറയുമ്പോൾ എന്താണ്? 1, 2, 3 ആയ A യും ഉണ്ട്,
അതിൻ്റെ പുറമേ കുറച്ചും കൂടി ആൾക്കാരുണ്ട്. ആൻഡ് വെൻ ഡയഗ്രാം നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ എപ്പോഴും റെക്ടാംഗിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, വേഗം ഒന്ന് നോക്കിക്കേ. സെറ്റ് എന്താണെന്ന് പഠിച്ചു, നമ്പർ സെറ്റ് പഠിച്ചു, ടൈപ്സ് ഓഫ് സെറ്റ് പഠിച്ചു, സൂപ്പർ സെറ്റും സബ് സെറ്റും പഠിച്ചു. ഇനി നമുക്ക് വരുന്ന പവർ സെറ്റ്, ഇവിടെ എപ്പോഴും എല്ലാവരും കൺഫ്യൂഷൻ ആവാറുണ്ട്, സൂക്ഷിച്ചു നോക്കാം. നമ്മൾ പഠിച്ച ഇപ്പോൾ സബ്സെറ്റുകളിലെ എല്ലാ ടൈപ്പ് സബ്സെറ്റ് എഴുതാം. നമുക്കിപ്പോൾ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് കുറേ ടൈപ്പ് സബ്സെറ്റ് എഴുതാം. ഇപ്പോൾ നോക്കിയാൽ എ എന്ന് പറഞ്ഞാൽ 1, 2, 3 എന്ന് പറഞ്ഞ സെറ്റാണ്. അതിന് എനിക്ക് എന്തൊക്കെ സബ്സെറ്റ് എഴുതാം, എനിക്ക് 1 മാത്രമേ എഴുതാം, 2 മാത്രമായിട്ട് എഴുതാം, 3 മാത്രമായിട്ട് എഴുതാം. അതിൻ്റെ സബ്സെറ്റാണ്, കുഞ്ഞനിയന്മാരാണ്. ഇനി ഇപ്പോൾ അതാണ് ഞാൻ ഇവിടെ എഴുതി 1, 2, 3. ഇനി എനിക്ക് 2 ഇരട്ടികളായിട്ടുള്ള പെയറായിട്ട് എടുക്കാം, 1, 2, 2, 3, 1, 3 എന്നൊക്കെ പറഞ്ഞെടുക്കാം. ഇനി 3 ഇങ്ങനെ എടുത്താൽ എന്താ സബ്സെറ്റാണ് ശരിക്കും പറഞ്ഞത്, അതിന് ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി 5 കൂടി എഴുതാം. അപ്പോൾ പവർ സെറ്റിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ പറഞ്ഞാൽ, സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ്, എല്ലാം സബ്സെറ്റും കൂടെ കൂട്ടിയുള്ള ഒരു സബ്സെറ്റാണ്. അതുപോരാതെ എംപ്റ്റി സെറ്റും കൂടി കൂട്ടണം. എംപ്റ്റി സെറ്റും കൂടി കൂട്ടുക. അപ്പോൾ 1, 2, 3 എല്ലാ സബ്സെറ്റും നമ്മൾ എഴുതി, എന്നിട്ടൊരു സെറ്റിൻ്റെ ബ്രാക്കറ്റ് ഇട്ടു. പോരാതെ നമ്മളവിടെ എംപ്റ്റി സെറ്റും കൂടി ഉപയോഗിച്ചു. ഇതാണ് പവർ സെറ്റ് എന്ന് പറയുക, കാരണം സെറ്റാണ് കണ്ടോ, പവർ സെറ്റ്. അതിന് പി ഓഫ് എ എന്ന് പറയും. എന്തെങ്കിലും സെറ്റിൻ്റെ പവർ സെറ്റിന് പി ഓഫ് ആ സെറ്റ് എഴുതാം. ഇനി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പവർ സെറ്റ്. നമ്മളിവിടെ എൻ 3 നമ്മുടെ സാധാരണ സെറ്റിൽ 3 നമ്മുടെ പവർ സെറ്റിൽ എത്രയാണ്, 2 raised to the n. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇവിടെ 3 ആയതുകൊണ്ട് ഇവിടെ എത്ര ആൾക്കാരുണ്ട്, 2 raised to 3, which is 8. ആ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റർവെൽ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ 4 മണി മുതൽ 5 മണി വരെ ക്ലാസ്സിൽ ഇൻ്റർവെൽ ആണെന്ന് പറയും, അല്ലേ, ബ്രേക്ക് എന്ന് പറയും. ബേസിക്കലി നമുക്ക് നമ്പേഴ്സിൽ ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ 2 പറയാം. എ മുതൽ ബി വരെ, 2 മുതൽ 3 വരെ, പക്ഷേ 2 ഉം 3 ഉം കൂട്ടണോ, അങ്ങനെയാണ് സ്ക്വയർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്ന് പറയും. എ മുതൽ ബി വരെ, പക്ഷേ എയും ബിയും കൂട്ടാന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിക്കും. ഇനിയിപ്പോൾ ഓപ്പൺ ആണ്, എയും ബിയും വേണ്ട, പക്ഷേ എ മുതൽ ബി വരെ ഉണ്ട്. അപ്പോൾ 2 മുതൽ 3 വരെ വേണം, പക്ഷേ 2 വേണ്ടെങ്കിൽ, ബൗണ്ടറീസ് വേണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ അല്ലെങ്കിൽ സർക്കുലർ ബ്രാക്കറ്റ്സ് ഇടും. സിമ്പിളാണല്ലോ ഇൻ്റർവെൽ, അത് നമുക്ക് മനസ്സിലായി. ഇനിയാണ് നമ്മുടെ മെയിൻ വില്ലം വരുന്നത്, സെറ്റ് ഓപ്പറേഷൻസ്. നമ്മൾ നമ്പേഴ്സ് സ്കൂളിലൊക്കെ പഠിച്ചു, അതിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ, അതിൻ്റെ ഓപ്പറേഷൻ പഠിച്ചു. ഇവിടെ നമ്മൾ സെറ്റുകൾ പഠിച്ചു, ഇനി സെറ്റിൻ്റെ ഓപ്പറേഷൻ, സെറ്റിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാം. അതിൻ്റെ അഡീഷൻ എന്ന് പറയുന്ന സംഭവമാണ് യൂണിയൻ. ഒരു സെറ്റുണ്ട്, മറ്റു സെറ്റുണ്ട്, നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ യൂണിയൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് അഡീഷൻ കോമ്പിനേഷൻ അല്ല, ഓർ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കും. ഇപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ ചായ കുടിക്കുന്നവരുണ്ട്, കോഫി കുടിക്കുന്നവരുണ്ട്, രണ്ടും കുടിക്കുന്നവരുണ്ട്. എനിക്ക് രണ്ടിൻ്റെയും യൂണിയൻ വേണം. ചായ യൂണിയൻ കോഫി പറയുമ്പോൾ ഞാൻ ടീ ഓർ കോഫി, ചൂസ് ദ പീപ്പിൾ ഹു ഡ്രിങ്ക് ടീ ഓർ കോഫി, അല്ലെ ഐദർ എന്ന കുറഞ്ഞ വാക്ക് ഉപയോഗിച്ചാൽ യൂണിയൻ ആണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നോക്കിയാൽ എയും ബി ഇങ്ങനെ ഉണ്ടെങ്കിൽ 2 ദൂരയാണെങ്കിൽ എന്താ, ഈ കളേർഡ് ഭാഗമാണ് എ യൂണിയൻ ബി. ഇനി ഒരുമിച്ചാണെങ്കിൽ എന്താണ്, എ യൂണിയൻ ബി ഇതാണ്. 3 സെറ്റുണ്ടെങ്കിൽ ഇതാണ്. ഇത് മനസ്സിലാക്കേണ്ടത് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്. ഞാനിത് മൊത്തം ഒന്നും വായിക്കില്ല. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം ഇതാണ്, നമ്പർ ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി യൂണിയൻ സി പഠിക്കേണ്ട കേട്ടോ, ഇത് യൂണിയൻ സിയും കൂടി ഉണ്ട്. ഇതാണ് പഠിക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് എ യൂണിയൻ ബി ഇത് നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. കണ്ടോ, ആഡ് ആൻഡ് സബ്ട്രാക്ട് ഇൻ്റർസെക്ഷനാണ്, അത് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക നിങ്ങളുടെ വേർഡ് പ്രോബ്ലംസ് പ്രീവിയസ് ഇയർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിക്ക് നിന്നാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഇൻ്റർസെക്ഷൻ. ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് ഞാൻ പറയുകയാണ്, എയും ബിയും കൂടി കൂട്ടിച്ചേർക്കുന്ന പറയുമ്പോൾ യൂണിയൻ. ഞാൻ പറയുകയാണ്, എയും ബിയിനും രണ്ടിനും ഇൻ്റർസെക്ട് ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളത്, ബോത്ത് ആയിട്ടുള്ളത് പോലെ കോമൺ ആയിട്ട് ആസ് വെൽ ആസ് ആൻഡ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ ക്വസ്റ്റൻ്റെ അതാണ് വരിക. നോക്കിയാൽ എയും ബിയും ദൂരെ നിൽക്കുകയാണ്, അവർക്ക് കോമൺ ആയിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഈ ഇൻ്റർസെക്ഷൻ ബി കളറൊന്നുമില്ല, കളർ ചെയ്യുന്ന സ്ഥലമല്ല. ഇനി ഇവിടെ ഒരുമിച്ചുള്ളതുണ്ടോ, ഒരുമിച്ചുള്ളപ്പോൾ ഈ നടുക്കുള്ള ഭാഗം കോമൺ ആണ്, അതാണ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി 3 ഇവിടെ വരും. ഇന്ന് നോക്കിയാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ അറിയോ, നിങ്ങളൊന്നുമില്ല, എല്ലാം ഒന്ന് വായിച്ച് നോക്കിയാൽ ഇതിന് ഈ ഫോർമുല എ ഇൻ്റർസെക്ഷൻ ബി എവിടെ ഉപയോഗിക്കണം, ഇവിടെ ഉണ്ടതാ, ഇവിടെ നമ്മുടെ ഏത് സെറ്റിൻ്റെ യൂണിയനിൽ വരുന്ന ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഈ ഫോർമുല വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് വേണ്ടത് അടുത്താണ് ഡിഫറൻസ്. ഡിഫറൻസ് ആണ് സബ്ട്രാക്ഷൻ പോലെയാണ്. അതുകൊണ്ട് എ ഉണ്ട്, ബി ഉണ്ട്. എയിൽ നിന്ന് ഞാൻ പറയുന്നത് ബി കുറയ്ക്കുകയാണ്, പക്ഷേ എയും ബിയും ദൂരെയാണെങ്കിൽ എന്താ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഒന്നും കുറയ്ക്കാനില്ല, ബി ഇവിടെ നിന്നിട്ട് കുറയ്ക്കാൻ പറയുന്നു, എ ഇവിടെ നിന്നിട്ട് പറയുന്നു എന്നെ നിന്ന് കുറയ്ക്കാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ നോക്കി ഒരുമിച്ചാകുമ്പോൾ ഈ ബീൻ്റെ എന്തൊക്കെ പങ്കുണ്ട്, ബി പറയാം, അതങ്ങ് വിട്ടുപോയിക്കോ, എ ഞാൻ സ്വന്തമാണെന്ന് പറയാം. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇത് വരും. ഇനിയിപ്പോൾ 3 എ മൈനസ് ബി മൈനസ് സി, എയിൽ നിന്ന് ബിയും സിയും ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അവർ ആ ഷെയർ അങ്ങ് വിട്ടുപോകുന്നു, ബാക്കിയുള്ള എ അങ്ങനെ തന്നെ നിൽക്കുന്നു, അതാണ് ഡിഫറൻസ്. അപ്പം ഇവിടെ ഒരു ബന്ധവും അല്ലെങ്കിൽ എയും ബിയും തമ്മിലൊരു ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ എന്താ, ഒരു ബന്ധം അല്ലെങ്കിൽ ഒന്നും മൈനസ് ചെയ്യാനില്ല, സിമ്പിൾ കാര്യം. ഇനി ലാസ്റ്റ് കാര്യം കോംപ്ലിമെൻറ്റ്, ഇമ്പോർട്ടൻ്റ് ആണ് കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ്. ഇപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ പുറത്തുള്ളതെല്ലാം, ഇനിയിപ്പോൾ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താ, ബീൻ്റെ പുറത്തുള്ളതെല്ലാം. ഓക്കെ, ഇവിടെ എ എന്ന് പറയുമ്പോൾ എൻ്റെ പുറത്തുള്ളതെല്ലാം. അപ്പോൾ ഡാഷ് അല്ലെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എ ഡാഷ് എന്നാണ് എഴുതുക.
ബേസിക്കലി ഈ യൂണിവേഴ്സ് മൊത്തത്തിൽ നിന്ന് എന്നൊഴിവാക്കുക, എന്നൊഴിവാക്കുക. അലൻ സാർ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സ് അലൻ സാർ അല്ലാത്ത എല്ലാ കാര്യങ്ങളും. സിമ്പിളാണല്ലോ. അതിൽ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവസാനം നമുക്ക് വേണ്ടതാണ് ഡി മോർഗൻസ് ലോ. ഡി മോർഗൻ ലോ വളരെ വളരെ സിമ്പിളാണ്. നിങ്ങളുണ്ടോ എ യൂണിയൻ ബി എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതിനെ മൊത്തമായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ, മൊത്തമായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഈ കോംപ്ലിമെൻ്റ് എടുത്ത് ഓരോന്നിനിട്ട് നിങ്ങൾ ഈ കോംപ്ലിമെൻ്റ് എ കോംപ്ലിമെൻ്റ് ആവും, ഈ യൂണിയനെ കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ തിരിഞ്ഞ് ഇൻ്റർസെക്ഷൻ ആവും, ആൻഡ് ബി എന്താണ് ബി കോംപ്ലിമെൻ്റ്, ആ കോംപ്ലിമെൻ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങിട്ട് കൊടുക്കുക. തിരിച്ച് സെയിം സംഭവിക്കും. എ ഇൻ്റർസെക്ഷൻ ബി ആണെങ്കിൽ എന്താണ് കോംപ്ലിമെൻ്റ്, എ ഇട്ട് കൊടുക്കുമ്പോൾ എ കോംപ്ലിമെൻ്റ്, ഇൻ്റർസെക്ഷൻ മാറിയിട്ട് യൂണിയൻ ആവും, അതെന്താണ് കോംപ്ലിമെൻ്റ്, ആൻഡ് ബി എന്താണ് കോംപ്ലിമെൻ്റ്. ഇതാണ് ഡി മോർഗൻ പറഞ്ഞത്. വളരെ ചില ക്വസ്റ്റ്യൻസിൽ ആവശ്യം വരുള്ളൂ. അതോടെ നമ്മൾ ഈ ചാപ്റ്ററിൽ തിയറി മൊത്തം ഡിസ്കസ് ചെയ്തു. ആ നോട്ട്സ് നിങ്ങൾക്ക് എവിടെ കിട്ടും, അതെന്തൊക്കെ ചെയ്യണം, എവിടെ കിട്ടും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കറക്റ്റ് 8.5 മിനിറ്റിൽ നമ്മുടെ തിയറി മൊത്തം ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ അതിൻ്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞ 2 വർഷങ്ങളിൽ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേഗം ഡിസ്കസ് ചെയ്തു പോകും. മൊത്തം സൊല്യൂഷൻ അല്ല തരാ, ഞാൻ വേഗം ഡിസ്കസ് ചെയ്താൽ പോകുന്നു. കമാൺ. ഇഫ് എ എന്ന് പറഞ്ഞ സെറ്റ് എന്താണ്? എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ, എക്സ് ലെസ് ദാൻ 5 ആൻഡ് ഗ്രേറ്റർ ദാൻ 7. എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ്, 5നെക്കാട്ടും കുറവ്, 7നെക്കാട്ടും വലുത്, അങ്ങനത്തെ നമ്പർ നിങ്ങൾക്കറിയാം. 5നെക്കാട്ടും കുറവ്, 7നെക്കാട്ടും വലുത്. നോക്കി നമ്പർ ലൈൻ ആലോചിച്ച് നോക്കി, ഇവിടെ 5നെക്കാട്ടും കുറവ് ആൻഡ് 7നെക്കാട്ടും വലുത്, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു നമ്പർ ഇല്ല. എക്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ഇല്ല. ആൻഡ് എ എന്ന് പറഞ്ഞ സെറ്റിൽ എത്ര ആൾക്കാരുണ്ട്? നമുക്കറിയാം എയിൽ എന്തൊക്കെ നമ്പേഴ്സ് വരും, ഒരു നമ്പറും വരില്ല. കാരണം 5നെക്കാട്ടും ചെറുതും 7നെക്കാട്ടും വലിയ നമ്പർ ഇല്ല. അപ്പോൾ നമ്പർ ഓഫ് സെറ്റ്, നമ്പർ ഓഫ് എലമെൻസ് ഇൻ എ 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ആൻഡ് ബി ആർ 2 സെറ്റ്സ്, സെറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുമ്പോൾ ബീൻ്റെ ഉള്ളിലാണ് കണ്ടോ. എ എങ്ങനെയാണ് നോക്കിക്കോ, എങ്ങനെയാണ് എ ഇതാണെങ്കിൽ ബി എന്ന് പറയുമ്പോൾ ബീൻ്റെ ഉള്ളിലാണ് എ ആണ് കുഞ്ഞ് അനിയൻ. എ യൂണിയൻ ബി, എയും ബിയും കൂടി കൂട്ടിച്ചേർത്താൻ എന്തായിട്ട് നമുക്ക് ബി കിട്ടും, വലിയ ചേട്ടനെ കിട്ടും. അതാണ് ഓപ്ഷൻ സി, ആൻസർ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഇസ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ്, ലെസ് ദാൻ 6, അങ്ങനെ പറയുമ്പോൾ എന്താണ്? ബേസിക്കലി 1, 2, 3, 4, 5, 6 വരില്ല, ലെസ് ദാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, കോമ ഇടുന്നു, കേർലി ബ്രാക്കറ്റ് ഇടുന്നു, എ എന്ന് ഇടുന്നു. ബി എന്ന് പറയുമ്പോൾ എന്താണ്? 1, 2 എന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എ റോസ്റ്റർ ഫോമിൽ എഴുതി, അതാണ് സെറ്റ് ബിൽഡർ. നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് സിമ്പിളാക്കി മാറ്റി. ഇനി എന്താണ് ചെയ്യേണ്ടത്? എ ഇൻ്റർസെക്ഷൻ ബി, എയും ബി ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഞാനിവിടെ ഡയഗ്രമാറ്റിക്കലി കാണിച്ചിടാം. എയിൽ 1 ഉണ്ട് 2 ഉണ്ട്, 1 ഉം 2 ഉം ഇൻ്റർസെക്ട് ചെയ്തു, സിമ്പിൾ. അപ്പോൾ എന്താ 1, 2 ആണ് ഇൻ്റർസെക്ഷൻ. ആൻഡ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താണ് എനിക്ക് കിട്ടുക? എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 1 ഉം 2 ഒഴിവാക്കിയാൽ മതി, 3, 4, 5, സിമ്പിൾ. ബിയിലെ കാര്യങ്ങൾ എയിലുണ്ടെങ്കിൽ അപ്പോൾ കുറയ്ക്കാം. ഇനി നെക്സ്റ്റ്, ദാ എ ഇസ് ഈക്വൾ 1, 2, 3 ആൻഡ് നമ്പർ ഓഫ് സബ്സെറ്റ് എന്താണ്? പവർ സെറ്റിൻ്റെ സെയിം ഫോർമുല, ഇവിടെ 3 ആണ് എന്, അപ്പോൾ 2 raised to 3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 2 raised to n എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 8 അല്ലേ, 2 raised to 3, 8. അപ്പോൾ 8 ആണ് നമ്പർ ഓഫ് സബ്സെറ്റ്. റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഹാവിങ് 2 elements, ഏതൊക്കെയാണ്? 1, 2, 2, 3 and 3, 1. ഓക്കെ, രണ്ടാൾക്കാരെ മാത്രം സെലക്ട് ചെയ്തെടുക്കുന്നത്. If the given set A is a subset of the universal set U1, 2, 3, 6, then A complement എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി എ എന്ന് പറയുമ്പോൾ എന്താണ്? 1, 2, 3, 1, 2, 3 കോംപ്ലിമെൻറ്റ്. 1, 2, 3, 4, 5, 6 ഉണ്ടെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് എ കുറയ്ക്കും. അപ്പോൾ എന്ത് കിട്ടും? 1, 2, 3 അല്ലാണ്ട് 4, 5, 6 കിട്ടും. അതാണ് എ കോംപ്ലിമെൻറ്റ്, 4, 5, 6. അപ്പോൾ അതും കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സെറ്റ് ബിൽഡർ ഫോം, സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുമ്പോൾ നമ്മുടെ മടിയന്മാർ എഴുതുന്ന ഫോം. 6 മുതൽ 12 വരെയുള്ള ഇൻ്റർവെൽ. അപ്പോൾ എന്താണ് ഇവിടെ? ഓപ്പൺ ബ്രാക്കറ്റാണ് 6ഉം 12ഉം കൂട്ടരുത്. അപ്പോൾ നമുക്ക് എലിമിനേഷൻ തുടങ്ങാം. എന്താണ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 6 കൂട്ടരുത്, പക്ഷേ 12 കൂട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഓപ്പൺ 6, 12 ആണ് വരിക. അപ്പോൾ അതല്ല വരിക, ക്ലോസ് അതല്ല. ഇനി ഇതെന്താണ് വരുന്നത്? രണ്ടാമത്തെ അല്ല, കാരണം രണ്ടും ഇൻക്ലൂഡറാണെന്ന് പറയുന്നത്. കാരണം എന്താണ്? 6 less than or equal to x less than or equal to 12. അപ്പോൾ അതുമല്ല. തേർഡ് ഓപ്ഷൻ എന്താണ്? 6 closed വരും, ഓപ്പൺ 12 വരും, അതുമല്ല. അപ്പോൾ നമ്മുടെ ബി ഓപ്ഷൻ ആണ് കറക്റ്റ്, രണ്ടും ഓപ്പൺ, 6ഉം 12ഉം കൂട്ടരുത്. ഇനി നമുക്ക് എന്താണ്? എക്സ് ഇസ് ഇൻറ്റീജർ, -3 ഉം 70 ഇടയ്ക്കുള്ള ഇൻറ്റീജറാണ്. അപ്പോൾ ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം നമുക്ക്? ഞാൻ വേഗം റഫായിട്ട് എഴുതിത്തരാം. -2 വരാം, -1 വരാം, 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. വേറെ ഒന്നും വരില്ല കേട്ടോ, ഇൻറ്റീജറാണ്. എൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് ഒന്നും വരില്ല. നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, അതാണ് ബി. ആൻഡ് എക്സ്പ്രസ് എ ആൻഡ് ബി നമ്മളെന്താണ്? റോസ്റ്റർ ഫോമിൽ ചെയ്തു. എ മൈനസ് ബി, ബി മൈനസ് എ നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഇസ് ഈക്വൾ ടു എ മൈനസ് ബി എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യുക. അതെന്താ ചെയ്യേണ്ടത്? LHS വെച്ച് തുടങ്ങാം. LHS എ മൈനസ് ബി എഴുതുക, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഈ ബി മൈനസ് എ ആയിട്ട് യൂണിയൻ ചെയ്യുക, അത് രണ്ടും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ എന്ത് കിട്ടും? RHS കിട്ടിക്കോളും, അത് പ്രൂവ് ചെയ്യുക. ഇനി ലാസ്റ്റ് 2 വരുന്ന സിമ്പിൾ വേർഡ് പ്രോബ്ലമാണ്. അതിൽ നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഫോർമുല ഇത് മാത്രമേ ഉള്ളൂ, എൻ ഓഫ് എ യൂണിയൻ ബി.
അത് നിങ്ങൾ പോയിട്ട് റെഫർ ചെയ്യുക, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി. ഇനി നിങ്ങൾക്ക് വരുന്ന ഡി മോർഗനിലോ ആണെങ്കിൽ എന്താണ്, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് അത് മാറും, മൊത്തം തിരിയുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. ഇതിൻ്റെയൊക്കെ എൻ സി ആർ ടി ക്വസ്റ്റൻ്റെ സൊല്യൂഷൻ ഞാൻ ലൈവ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും ഡിസ്കസ് ചെയ്തു.